നമസ്കാരം ഗായ്സ്, പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്, കാരണം എൻ്റെ ഫോണിൽ ഞാൻ കുറേ കാലം ഇങ്ങനെ റീഫ്രഷ് ചെയ്ത് ഇങ്ങനെ കളിക്കുന്നു. MIUI 12 ഒരു അപ്ഡേഷൻ വന്നു, പക്ഷേ എൻ്റെ ഫോണിൽ എന്തുകൊണ്ട് വന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി അത് വന്നിരിക്കുന്നു. എൻ്റെ ഫോണിലിപ്പോൾ MIUI 12 ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിൽ ഡീറ്റെയിൽസ് എന്താ നോക്കുകയാണെങ്കിൽ, എനിക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നോട്ടിഫിക്കേഷനിൽ എന്താ തരത്തിലേ അവൾ നോക്കുന്നത് വെച്ചാൽ, നോട്ടിഫിക്കേഷൻ കണ്ടില്ലേ, ഒരു ഐഫോൺ മോഡലായിട്ടുണ്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ. നന്നായിട്ട് ഫുൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അതാ കണ്ടില്ലേ, നമ്മളിതിപ്പോൾ സ്ക്രീനിൻ്റെ റൈറ്റ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മളീ ഡാറ്റൻ്റെ ബ്ലൂടൂത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓൺ ആവും. ഇനിയിപ്പോൾ ലെഫ്റ്റ് ഭാഗത്തു നിന്നാണ് നമ്മൾ നീക്കുന്നതെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആവും. പിന്നെ നമ്മൾ സ്ക്രീനിൻ്റെ എവിടെന്നെങ്കിലും ഒന്ന്, നമ്മളിപ്പോൾ സാധാരണ നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ അല്ല നെറ്റൊക്കെ ഓൺ ആക്കാൻ നമ്മൾ മുകളിൽ നിന്ന് താഴ്ന്നു വലിക്കേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഗ്യാലറിൻ്റെ ഓപ്ഷൻ്റെ അടുത്തു നിന്നാണ് വലിക്കുന്നത്. ഒറ്റ വലിയ ചതി സംഭവം ഓണായി വരും, മറ്റേതും അങ്ങനെ തന്നെ കണ്ടില്ലേ. നമ്മൾ എവിടെന്നെങ്കിലും വലിച്ചാൽ മതി, സംഭവം അവിടെ തന്നെ പോകണമെന്നില്ല. പുതിയ അപ്ഡേഷൻ എന്തുകൊണ്ടും അത് നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്. പിന്നെ ഇപ്പോൾ പറയാനുള്ളത് ഇതിൻ്റെ വെതറിൻ്റെ ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. ഇനി ഒരുമാതിരി വേറൊരു മാതിരി ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ 27°C മഴ പെയ്യുന്ന നേരം മഴ പെയ്യും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇന്ത്യയിൽ തരം മഴ ഒന്നും പെയ്തിയില്ല, അവിടെ മഴ ഒന്നും ഇല്ലാന്ന്. ഇവിടെ മഴ പെയ്യണം, മഴ പെയ്താൽ നന്നാവും. പിന്നെ ഇപ്പോൾ എന്താ ഞാൻ പറയുകയാണെങ്കിൽ, പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതിങ്ങനെ ഇതൊരു നമ്മുടെ സ്റ്റോറേജിൻ്റെ ഇത് കണ്ടിട്ട് വെള്ളം പോലെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടാട്ടോ ഇത് വെള്ളം കിടന്ന് ആടുന്നത്, അല്ലാതെ വെള്ളം ആടുന്നില്ല. ഞാൻ ഇപ്പോൾ അനങ്ങാണ്ട് വെച്ചിരുന്നു കണ്ടില്ലേ, ഒരു കറക്റ്റിൽ നിൽക്കുന്നുണ്ടില്ലേ. ഇപ്പോൾ അതാ കണ്ടില്ലേ, പടുത്തോടത്ത് ഇരിക്കുന്നവരും ഇങ്ങനെ അനുസരിച്ച് പോകുന്നൊക്കെ ഉണ്ട്. അതാണ് പുതിയ അപ്ഡേഷനിൽ വന്ന ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിൽ സെക്യൂരിറ്റി ഇഷ്യൂസ്, അല്ല സെക്യൂരിറ്റി ഇഷ്യൂ അല്ല, പ്രൈവസി കുറച്ചുകൂടി നല്ലോണം ബെറ്റർ ആക്കിയിട്ട്. പിന്നെ ഒരു ഓപ്ഷൻ കാണിച്ചാൽ എവിടെ പോയത്, എവിടെ പോയി ഹോം സ്ക്രീൻ, ഇത് കണ്ടോ, ഇത് നമ്മളെ പണ്ടത്തെ ആൻഡ്രോയിഡ് പോലെയാണ്. ഇതിപ്പോൾ പോഞ്ഞ് മുകളിൽ നിന്ന് കുറച്ച് ലാഗ് ഉണ്ട് കേട്ടോ. അതിന് ഇതിൻ്റെ കുഴപ്പമാണെന്ന് വെച്ചാൽ കുറച്ച് ലാഗ് ഉണ്ട് വരാൻ. നമ്മളിങ്ങനെ ആക്കുന്നേരോ മുകളിൽ താഴോട്ട് അല്ല, ചേ താഴത്തുനിന്ന് മുകളിലോട്ട് ഒരു വലി കളിക്കുന്നേരോ ആപ്പ് നമ്മളെല്ലാം കടസാക്കി എല്ലാ ആപ്പിൻ്റെ ലിസ്റ്റ് അവിടെ ഇട്ടു. അത് നല്ലൊരു മുന്നേറ്റമാണ് അവർ ചെയ്ത്. പിന്നെ സെറ്റിങ്സൊക്കെ എവിടെ അതിൻ്റെ, ആ സെറ്റിങ്സൊക്കെ മാറി, എല്ലാം മാറിപ്പോയി. ഇത് പിന്നെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒഴിവാക്കാം കേട്ടോ. എനിക്കിത് അത് വലിയ ഇതായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ വെക്കില്ല. അത് സംഭവം അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ആപ്പ് കാണിച്ചു തരാം. അപ്പോൾ സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് പുതിയൊന്ന് നമ്മളിപ്പോൾ ഇതോ ഇങ്ങനെ ആക്കുക, എന്നിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഏതാ എടുക്കുക, ഞാൻ ഇൻസ്റ്റഗ്രാം എടുക്കുക. ഇൻസ്റ്റഗ്രാമൊക്കെ അങ്ങനെ ആവും കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ച് നീക്കി കൊടുത്താൽ ഇത് ഉണ്ടോ, പുതിയൊരു ഓപ്ഷനാണ്. ഇതിപ്പം വലുതാക്കാൻ താഴത്ത് നിന്ന് അവിടുന്നതാണ്, ഇവിടെ ഒരു വരണ്ട് അടിയിലൊരു വരല്ല, അത് പിടിച്ച് ഇങ്ങോട്ടാക്കി അത് വലുതാക്കാൻ കഴിയും. വലുതാക്കിയില്ലപ്പോൾ എന്നിട്ട് ഇപ്പോൾ അത് പോയും ചെയ്തല്ലോ, ഒന്നുകൂടി വരുത്തണം. എന്നിട്ട് അതിപ്പോൾ നമുക്ക് മിനിമൈസ് ചെയ്ത് വെക്കാനൊക്കെ കഴിയും കേട്ടോ. ഇങ്ങനെ താഴോട്ടാക്കിയണ്ട, സോഷ്യൽ മീഡിയ ആണ്, സോഷ്യൽ മീഡിയ ഇനിയും പോയല്ലേ. ഒന്നും കാണിച്ചുതരാം, മൂന്നാത്തട്ടോ, മൂന്നെണ്ണോ അങ്ങനെ. ഇതിങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് ആക്കിച്ചാലും മിനിമൈസ് ചെയ്ത് വെച്ച് നമുക്ക് ആഴ്ചയില്ല. ബാക്കിയില്ല, എന്നിട്ട് വേറെ എന്തെങ്കിലും തൊടാണ്ടെങ്കിലും തോണ്ടി കളിക്കാം. എന്നിട്ട് വരുന്നേരം അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ടാപ്പ് ചെയ്താൽ അത് വരും ചെയ്യും കേട്ടോ. രണ്ടെണ്ണം ടാപ്പ് ചെയ്തിട്ടാണ് ഫുൾ സ്ക്രീനിൽ വന്നത്, അല്ലെങ്കിൽ ഫുൾ സ്ക്രീനിലൊന്നും വരില്ല. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞതാണ്. രണ്ട് ഓപ്ഷനുണ്ട്, ബട്ടണും ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞത്. ഇത് നമ്മളിപ്പോൾ നല്ലൊരു ഇതാണ്, പക്ഷേ ഇത് കുറേ പണിയെടുക്കും. ഞാൻ നടക്കുക നല്ലോണം ആക്കുകയാണ്. ഞാൻ സാധാരണ ബട്ടണാണ് ഉപയോഗിക്കല്, മറ്റേ സ്വൈപ്പ് ചെയ്യുന്ന സാധനം ഉപയോഗിക്കല്ലോ. നല്ലൊരു ഓപ്ഷനാണ്. അടിയിലൊരു വയറ്റ് വയറൊക്കെ ഉണ്ട് വരുന്നുണ്ട്, നമ്മൾ അങ്ങനെ ബാഗടിക്കാനും മുന്നടിക്കാനൊക്കെ കഴിയും. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക. പിന്നെ ബാഗടിക്കാൻ ഇവിടെ നമ്മളെ ലെഫ്റ്റ് ഭാഗത്തിൻ്റെ സ്ക്രീനിൽ അങ്ങോട്ട് വലിക്കുന്ന ഒരു സാധനം വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതിലായിട്ടാണ് ബാഗടിക്കാൻ കഴിയും, മുന്നടിക്കാൻ അങ്ങോട്ടാണ് തോന്നുന്നു. മുന്നടിക്കാനല്ല, ബാക്കടിക്കാനും രണ്ട് ഭാഗത്ത് നീക്കല്ലേ. പിന്നെ പറഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ആപ്പ് എടുക്കാൻ ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും സെറ്റിങ്സിലൊന്ന് കയറിക്കളാം, അവിടെ തന്നെ പോവാം. നമ്മൾ തന്നെ ഓർത്തിറങ്ങുന്നത് ഡിസ്പ്ലേ അങ്ങനല്ലോ, ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ മാതിരി കേട്ടോ. അങ്ങനെ കുറേ ഓപ്ഷനൊക്കെ കൊതിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആപ്പ് എടുക്കില്ല. ഞാൻ ബട്ടൺ തന്നെ കൊടുക്കാം, ബട്ടൺ മതി. നമുക്ക് എന്തിനാണ് വേറെ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്, ബട്ടനെ കൊണ്ടൊക്കെ നടക്കുകയുള്ളൂ നമ്മളെ കൊണ്ട്. അപ്പോൾ അത് നല്ലൊരു ആപ്പാണ്, നല്ലൊരു ഫീച്ചറാണ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഫീച്ചർ അയ്യോ. പിന്നെ അതൊക്കെ ഇൻബിൽഡ് ചെയ്തൊക്കെ മാറ്റാനൊക്കെ കഴിയുന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് പറഞ്ഞാൽ ബാറ്ററിയാണ്. ബാറ്ററിൻ്റെ പെർഫോമൻസ് സെറ്റിങ്സ് തന്നെ ബാറ്ററിയിൽ ഫുൾ ഇപ്പോൾ വേറെ മാതിരി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 90% ചാർജ് ഉണ്ട്. ഇതിൽ രണ്ട് ഓപ്ഷൻ പുതുതായിട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ
അൾട്രാ ബാറ്ററി സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. 391 മണിക്കൂർ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അൾട്രാ സേവ് മോഡ് ഓൺ ആക്കിയിട്ടാൽ 391 മണിക്കൂറൊക്കെ എൻ്റെ ബാറ്ററി കിട്ടും. 391 മണിക്കൂറാണ് എത്ര ഉണ്ടാവും, 24 മണിക്കൂറാണ് ഒരു ദിവസം. ഓ, കൂട്ടാനൊന്നാവില്ല. അപ്പോൾ അതൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. ബാറ്ററീൻ്റെ കാര്യത്തിൽ നല്ലൊരിതാണ്. 391 മണിക്കൂറൊക്കെ കിട്ടാൻ ഒരു 4 ദിവസത്തേക്ക് ഒന്ന് ചാർജ് ചെയ്യാണ്ടാക്കാം. 4 ദിവസമൊന്നുമല്ല, 48 മണിക്കൂറാ 2 ദിവസം. അങ്ങനെ 391 ഒരു ആഴ്ചത്തേക്ക് ചാർജ് ചെയ്യാണ്ട് വെക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ നൽകുന്നതെന്ന് തോന്നുന്നു. ചില ആപ്പ് എന്തായാലും വർക്ക് ചെയ്യാനുണ്ടാവില്ല. അങ്ങനെ ഒരു ഇത് അതിന് പ്രശ്നം വരുന്നുണ്ടാവും. അടുത്തൊരു നല്ലൊരു ഫീച്ചർ കൊണ്ടുവന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്ക് സ്ക്രീനിൻ്റെ ഉള്ളിലാണ്. ലോക്ക് സ്ക്രീനിൽ ഒരു പുതിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയതാണോ വെച്ചാൽ എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ലോക്ക് സ്ക്രീൻ ക്ലോക്ക് ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഇതുണ്ട്. നമുക്ക് പല ഫോർമാറ്റുകളിലും നമ്മളെ ലോക്ക് ഇത് ടൈം വരുന്നത് കാണിക്കാൻ കഴിയും. 3-4 ഓപ്ഷൻ ഉണ്ട്. പിന്നെ ലോക്ക് സ്ക്രീൻ ഓൺ ഇൻഫോ എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മളെ പേരോ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ലോക്ക് സ്ക്രീനിൽ നമ്മൾ ഫോൺ വേറെ തുടരുന്നതൊക്കെ അപ്പോൾ മെസ്സേജ് അയക്കാനൊക്കെ കഴിയും. അങ്ങനെ ഒരു ഓപ്ഷൻ തിരിച്ച് കൊടുക്കേണ്ടി വരും. എന്തായാലും അത് നല്ലൊരു ഇതാണ് കേട്ടോ. പിന്നെ അടുത്തതായി വരുന്നൊരു നല്ലൊരു ഫീച്ചർ ഞാൻ പരിചയപ്പെടുത്താം. നമ്മൾ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓൺ ആക്കുക. അതിൽ വീഡിയോ ടൂൾ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു ഇതാണ്. നമ്മളിപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഉപകാരം ഞാൻ കാണിച്ചത്. അതിൽ ഏറ്റവും അടിയിൽ മാനേജ് വീഡിയോ ആപ്പ് എന്ന് പറയുന്നുണ്ട്. അത് എടുക്കുക. അതിൽ നമ്മളിപ്പോൾ യൂട്യൂബ്, വാട്സപ്പ് അങ്ങനെ തുടങ്ങി കുറേ ഇതുണ്ട്. വാട്സപ്പൊക്കെ ഒന്നും ആഴ്ച നമ്മൾ യൂട്യൂബ് എടുക്കാം. യൂട്യൂബ് ഞാൻ പറഞ്ഞറിയാം, യൂട്യൂബ് എന്തിനാണ് നമുക്ക് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ യൂട്യൂബിലൊരു പാട്ട് കേൾക്കുക, പാട്ട് പാട്ട് മാത്രം മതി, വീഡിയോ കാണണ്ട. അപ്പോൾ നമ്മൾ ഫോൺ ഓഫാക്കിയിട്ടാൽ ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഓപ്ഷൻ കൊടുക്കുന്നത്. നമ്മൾ യൂട്യൂബ് കയറിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റ് നിന്നോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ടോ വലിക്കാൻ ഒരു ഇത് കാണിക്കും. ഇവിടെ അവിടെ ഉണ്ടല്ലോ, കാണില്ലല്ലോ. ഇതാ ഇവിടെ അവിടെ ഒരു വര ഉണ്ടാവും, ആ സാധനം തൊട്ടാൽ മതി. അങ്ങോട്ട് വലിച്ചിട്ട് അതിലിതാ വീഡിയോ ടൂൾ ബോക്സിൽ 3-4 ആമതായിട്ട് പ്ലേ വീഡിയോ ഒരു ചെവിൻ്റെ ചിഹ്നമുള്ള ഇതുണ്ട്. അത് കൊടുക്കുകയാണെങ്കിൽ ഫോൺ ലോക്കാവും, ഫോൺ ലോക്കാവും ചെയ്യും. നമ്മളതിൽ ആ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാനും കഴിയും. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കേണ്ടത്. അത് നല്ലൊരിതാണ് കേട്ടോ. പാട്ട് കേൾക്കാൻ ഈറ്റിങ്ങളിൽ ഈ യൂട്യൂബുകാർ പൈസ കൊടുത്ത് മറ്റേ സാധനം കയറ്റാനൊക്കെ പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊക്കെ നല്ലൊരു മുന്നേറ്റങ്ങളാണ് ഇതിൽ നൽകുന്നത്. പിന്നെ നമുക്കതിൽ കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചേഞ്ച് ചെയ്യാനൊക്കെ കഴിയും. ലെഫ്റ്റ് റൈറ്റിൽ വേണേ വെക്കാം, ലെഫ്റ്റിൽ വേണേ വെക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഷോർട്ട് ഗണ്ട് ടൂൾ ബാർ എല്ലാത്തൊക്കെ ആഡ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പറയില്ല. ഇത് നല്ലൊരു ഇതാണ് സംഭവം. പിന്നെ ഒരു ഓപ്ഷൻ പറഞ്ഞാൽ ഇത് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. പക്ഷേ കൺട്രോൾ സെൻറ്റർ മൊത്തം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് കാണിച്ചാൽ എങ്ങനെയാണിപ്പോൾ നമ്മൾ അപ്പോൾ ഇത് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് നോക്കാം. എന്തപ്പോൾ വേണ്ടാത്ത സ്ക്രീൻ റെക്കോർഡർ ഇതെല്ലാം എനിക്ക് വേണമല്ലോ. സ്കാനർ, റിമോട്ടൊക്കെ എന്തിനാ എനിക്ക് അപ്പോൾ ആവശ്യമില്ലല്ലോ. ആ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാനും പറ്റും. അവിടെ ഈ പെൻസിലിൻ്റെ ഒരു നമ്മൾ ഈ സെറ്റിങ്സിൻ്റെ ഒരു ഇതുണ്ടല്ലോ, കസ്റ്റമൈസ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ പബ്ജി കളിക്കുന്നതിനൊക്കെ പറയാൻ കഴിയും. അറിയാത്തവരാണെങ്കിൽ ഇത് അവിടെ ഒരു ആ സെറ്റിങ്സിൻ്റെ അപ്പുറത്തായിട്ടൊരു ചെറിയൊരു ബട്ടൺ ഉണ്ട്, അത് നോക്കിയാൽ മതി. പിന്നെ ഇതിപ്പോൾ ഇപ്പോൾ കൺട്രോൾ സെൻറ്റർ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതിന് കൺട്രോൾ സെൻറ്റർ ഞാൻ സെറ്റിങ്സിൽ പോയിട്ട് കൺട്രോൾ സെൻറ്റർ എന്നടിച്ചിരുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അത് അതാണ് ഫസ്റ്റ് ഇത്, നോട്ടിഫിക്കേഷൻ കൺട്രോൾ സെൻറ്റർ. ഇത് നമുക്ക് ഒഴിവാക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലേടെ കഴിഞ്ഞു യൂസ് ന്യൂ കൺട്രോൾ സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് പഴയ മോഡൽ തന്നെ പഴയ കൺട്രോൾ സെൻറ്ററായി വരും. ഏത് ഭാഗത്തും നോക്കുന്നവരും അങ്ങനെ വരും. പക്ഷേ എനിക്കിത് കുറച്ച് എയിമായതുകൊണ്ട് ഞാൻ ചിക്കണം. നല്ലതാണ്, നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കണ്ടേ. പിന്നെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂൻ്റെ പ്രൈവസി പോളിസി അവിടെ, ഇതിപ്പോൾ നമ്മളതാ ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം. നമ്മളെ മൈക്രോഫോൺ എവിടെയൊക്കെ ഓണാക്കിയിന്, ലൊക്കേഷൻ എവിടെയൊക്കെ കൊടുത്തതിന്, സ്റ്റോറേജ് എവിടെയൊക്കെ കൊടുത്തതിന്, അങ്ങനെയല്ലോ ഓൾ പെർമിഷൻ ഇവിടെ കാണിക്കും. ഏതൊക്കെ ഫോൺ നമ്മൾ സ്റ്റോറേജ് യൂസ് ചെയ്യാൻ കൊടുത്തതെന്നുള്ളത് ഇവിടെ കാണിക്കും. കുറച്ച് ലോഡ് എടുക്കണ്ടല്ലേ. മൈക്രോഫോൺ ഏതൊക്കെ ഫോണിന് ആപ്പിന് മൈക്രോഫോൺ നമ്മൾ കൊടുത്തത് കാണി. ഇതിനൊക്കെ നമ്മൾ മൈക്രോഫോൺ ഡിനൈൻ ചെയ്ത് ഇതൊക്കെയാണ് അലോ ചെയ്ത് കേട്ടോ. മൈക്രോഫോൺ പബ്ജി ലൈറ്റ്, യൂട്യൂബ്, വാട്സപ്പ് ഇതൊന്നും ഓണാക്കാത്ത അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ 45 ഏത് ഫോൺ കോളിൻ്റെ ലോകം അങ്ങനെ സെക്യൂരിറ്റി നമുക്കിപ്പോൾ അത് അവിടെ നിന്ന് തന്നെ ഓഫാക്കാനും കഴിയും. നമ്മളിപ്പോൾ ഓരോരോ ആപ്പ് കയറി നോക്കേണ്ട, സ്പെഷ്യൽ പെർമിഷൻ എവിടെ നിന്നൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു ആപ്പ് കയറി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നല്ലൊരു കാര്യമാണ് ഇതിൽ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇതിൽ കണ്ട നല്ല നല്ല ഫീച്ചേഴ്സ്. ഇനിയും കുറേ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നൽകിയിട്ടുള്ളത്, MIക്കാർക്ക് തന്നെ നല്ല പിടുത്തം ഉണ്ടാവില്ല. അങ്ങനെ നല്ല ഫീച്ചേഴ്സ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ക്യാമറേൻ്റെ ഫീച്ചേഴ്സൊന്നും ഞാൻ അധികം എടുക്കില്ല, കാരണം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പം ക്യാമറ ഓൺ ആക്കുന്ന നേരം ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. പിന്നെ അതിൽ പെർമിഷനിൽ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ നൽകിയിട്ട് കേട്ടോ. അപ്പം നിങ്ങൾ നല്ലോണം ഇപ്പോൾ MIUI 12 കിട്ടികൾക്ക് നല്ല ഇരുന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. നല്ല
കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. അതൊക്കെ ഒന്ന് ആഡ് ചെയ്തെടുത്ത് നമ്മളെ ക്യാമറേൻ്റെ സെറ്റിംഗ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ മനസ്സിലാവുണ്ട്, നമ്മൾ ക്യാമറ എവിടെയൊക്കെ ഓണാകും, ഓണാവാത്ത സ്ഥലങ്ങളുണ്ട്, എല്ലാം ഇവിടെ കാണിക്കും. ഇതിനൊക്കെ ക്യാമറ ഓണാവണോ? ഇൻസ്റ്റാഗ്രാമിനൊക്കെ തന്നെ അല്ല, എം എക്സിനൊക്കെ തന്നെ ക്യാമറ, അതിലാട്ടെ. അങ്ങനെ ഒരു പഴയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാത്തതെന്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്, പിന്നെ ചാൻ എന്തല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുപോലുള്ള വീഡിയോകളുമായി ഇനിയും വേണം. അപ്പോൾ വീഡിയോ ഇനിയും കാണാനായി ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പപ്പ ബൈ.